ഗാർണിഷ് ചെയ്യാൻ കരുതി ഫസ്റ്റ് തന്നെ ഫ്രൂട്ടി ഫ്രൂട്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് വിപ്പും ക്രീം കൂടെ ആക്കി വെച്ചാൽ സൈഡിലോട്ട് നമുക്ക് ആക്കി കൊടുക്കാം. സ്പാച്ചിൽ വെച്ചാണ് ആക്കിയത്. നിങ്ങൾക്ക് സിറിഞ്ച് വരുവാണെങ്കിൽ നമുക്ക് സിറിഞ്ച് ഇട്ട് ആക്കാൻ നല്ല സിമ്പിളാണ്. കഥട്ട് ചെയ്താലും മതി. ഇതിലും ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ രണ്ടിലും ഗാർണിഷ് ചെയ്ത് വെച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇത്രയും കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇച്ചിരി പാലും കൂടെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ആക്കി വെച്ചില്ലെങ്കിൽ അത് കട്ടയായി പോകും. അതുകൊണ്ടാണ് എന്തായാലും മിക്സ് ചെയ്തത് ചെയ്ത് നമുക്കിതിനെ ഒന്ന് വേറെ ഒരു സ്ഥലത്തോട്ട് മാറ്റി വെക്കാം. അപ്പൊ നമുക്ക് ഈ പാലിലോട്ട് ഒഴിക്കാം. അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മിൽക്കാണ്. നമുക്ക് അതിലോട്ട് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് വെക്കാം. നമ്മളിവിടെ പൊടിച്ച പഞ്ചസാരയാണ് യൂസ് ചെയ്യണത്. മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് നല്ലപോലെ ഇളക്കാം. ഇനി കുറുകം വരും. ഇന്ന് പാലിച്ചിരി തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് കോൺഫ്ലവർ ആഡ് ചെയ്യാം. നമുക്കിനി കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് വാനില എസൻസ് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കിനി ഇതിലോട്ട് ഇച്ചിരി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇച്ചിരി തിക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് ചൂടാറാം വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം നമ്മൾ ഇത് അലിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അല്ല അലിഞ്ഞിട്ടല്ല തണുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. 2 മണിക്കൂർ നമുക്ക് വെച്ച് കൊടുക്കാം. ഐസ്ക്രീം മിക്സിയിൽ ഇട്ടൊന്ന് അടിക്കാം. കുറച്ച് കട്ടയായിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇങ്ങനെയായിരിക്കും ഇതിന്റെ നമ്മളായി വരുന്നത്. പിന്നെ മിക്സ് 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഐസ്ക്രീം. നമ്മൾ 2 മണിക്കൂർ വെച്ച് ഇതായിരുന്നു. നന്നായിട്ട് ഇത്ര കട്ട അടിക്കും. നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ കളറും അല്ല വിപ്പിംഗ് ക്രീമും വൈറ്റ് ചോക്ലേറ്റും കളറോടെ മിക്സ് ചെയ്തതാണ്. നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കണം. വൈറ്റ് ചോക്ലേറ്റ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെറിയൊന്ന് അടിച്ചെടുക്കാം. ഓക്കെ, ഇവിടെ ഇനി നമുക്ക് തിരിച്ചാല് ഒഴിച്ച് വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, കണ്ടോ? അപ്പം നമ്മുടെ ഇതിലാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ഇതിങ്ങനെ തുറന്നിട്ട് അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും.
Video, like, share, subscribe. Bye.